കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ കുടുംബം ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായും ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് അവർക്കൊരു കൂടിക്കാഴ്ചയുണ്ട് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞു സൈന്യം തന്നെ അറിയിച്ചു കഴിഞ്ഞു ഇനി ഡ്രഡ്ജർ എത്തിയതിനു ശേഷം ഉള്ള തെരച്ചിൽ മാത്രം ഇനി അവിടെ ഗംഗാവലി പുഴയിൽ ഇനി സാധ്യമാകൂ എന്ന് ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞതാണ് അതിന് പ്രകാരം തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ആദ്യ ഫസ്റ്റ് ഘട്ടത്തിൽ ഈ തിരച്ചിൽ അവസാനിച്ചത് ഡ്രഡ്ജറിൻ്റെ പേര് പറഞ്ഞിട്ട് തന്നെയായിരുന്നു അന്ന് നാല് ദിവസം സമയം പറഞ്ഞിരുന്നെങ്കിൽ അതിനുശേഷം അതൊരു രണ്ടാഴ്ചയിലേക്ക് മാറുകയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ഇനി ഡ്രഡ്ജർ എത്താതെ ഒരു തിരച്ചിൽ അവിടെ സാധ്യമല്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ് എത്രയും പെട്ടെന്ന് ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷമുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് തന്നെയാണ് അവരോട് ആവശ്യപ്പെടുക ആ ക്യാഷ് ജില്ലാ ഭരണകൂടത്തിന് കൊടുക്കാൻ സാധിക്കും എന്ന വാർത്ത തന്നെയാണ് അവർ പുറത്തുവിട്ടിരുന്നത് ബാക്കി ഇപ്പോൾ ഗവൺമെൻറ് സഹായിക്കേണ്ടത് അതിൻ്റെ ബാലൻസ് വരുന്ന ഒരു എമൗണ്ട് ആയിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് സഹായിക്കേണ്ട ആവശ്യം ആവശ്യകത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് അരുൺ ഭൂപറമ്പ് തത്സമയം ചേരുന്നു അരുൺ പറയൂ വിശദാംശങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്ന് ആറു മണിക്കാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരിക്കും ഈ കൂടിക്കാഴ്ച ഉണ്ടാവുക ആ ജിതിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ക്ഷമിക്കണം അർജുൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിന് ആണ് നില നിലവിലിപ്പോൾ ബംഗളൂരുവിൽ എത്തിയിട്ടുള്ളത് ആ ജിദിനൊപ്പം കോഴിക്കോട് എം പി എം കെ രാഘവൻ അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫ് ഉൾപ്പെടെ ഈ കൂടിക്കാഴ്ചയിൽ അവരോടൊപ്പം പങ്കെടുക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരും അല്പസമയത്തിന് തന്നെ ൂരുവിൽ എത്തിച്ചേരും പ്രധാനമായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡ്രഡ്ജർ എത്തിച്ച് ഉടൻ തന്നെ ഷിരൂരിൽ തിരച്ചിൽ പുനരാരംഭിക്കണം എന്നൊരു ആവശ്യമായിരിക്കും ആ കുടുംബം ആ കർണാടക സർക്കാരിന് മുന്നോട്ട് വെക്കുക മുന്നിൽ വെക്കുക അതായത് നിലവിൽ ഇപ്പോൾ നേവി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത് അവർക്കൊരു സ്പോട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ തിരച്ചിൽ നടത്തണമെങ്കിൽ ഈ അടിത്ത പുഴയുടെ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലുള്ള മണ്ണും വലിയ കല്ലുകളൊക്കെ നീക്കം ചെയ്യണം ഇതിനായി ഡ്രഡ്ജർ എത്തിച്ച് അത്തരം നടപടികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഡൈവ് ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ സാധ്യമാകൂ എന്ന് നേവിടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം അതിന്റെ കരാറൊക്കെ പൂർത്തീകരിച്ചതാണ് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയാണ് അതിന് ആവശ്യമായി വരിക ഈ തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ ജില്ലാ ഭരണകൂടവും എം എൽ എയും ഇത് വഹിക്കും എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് ഒരു പിന്നീട് ഒരു ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം പറഞ്ഞത് ഇത് പൂർണ്ണമായും അവർക്ക് ഒറ്റയ്ക്ക് വഹിക്കാൻ കഴിയില്ല അതിന് സർക്കാരിൻ്റെ സഹായം വേണം എന്നൊരു കാര്യം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചു മുഖ്യമന്ത്രിക്ക് ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയതിൽ സർക്കാരിൻ്റെ ഒരു സഹായം വേണമെന്ന് പക്ഷേ അതിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല കുടുംബം ഇന്ന് അർജുൻ്റെ കുടുംബം ഇന്ന് ആ മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ടതിന് ശേഷം ആ ആ ഫണ്ട് ഉടൻ തന്നെ അനുവദിക്കണമെന്ന ആ ഒരു ആവശ്യം കൂടി ഉന്നയിക്കും അതിൽ സർക്കാരിൻ്റെ ഒരു അനുകൂല നില ും കർണാടക സർക്കാരിന്റെ ഒരു അനുകൂല നിലപാടുണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നിലവിൽ ഇപ്പോൾ അർജുന്റെ കുടുംബം പങ്കുവെക്കുന്നത് ആ രീതിയിൽ ഫണ്ട് നൽകാൻ വൈകിയാൽ കേരള സർക്കാരിനോട് കേരള മുഖ്യമന്ത്രിയെ തന്നെ കണ്ട് ആ ഫണ്ട് അതിനൊരു സഹായം നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുമെന്നതാണ് നിലവിൽ ഇപ്പോൾ അർജുന്റെ കുടുംബം അറിയിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് ആറു മണിക്കാണ് ഈ കൂടിക്കാഴ്ച നടക്കുക ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം അതായത് തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് അർജുന്റെ കുടുംബം പ്രതീക്ഷിക്കുന്നത് എസ്